എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രഷറി സേവിങ്സ് ബാങ്ക് സർവീസിൽ നിന്ന് വിരമിച്ച ജീവനക്കാരുടെ ETSB അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിനുള്ള നടപടികൾ, KYC അപ്ഡേഷൻ തുടങ്ങിയവ അംഗീകരിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. സർക്കാർ ഉത്തരവുകൾ പ്രകാരം സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ക്രെഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് ETSB, അതായത് എംപ്ലോയി ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. പ്രതിമാസം 6% പലിശയാണ് ഈ അക്കൗണ്ടുകളിൽ വരുന്നത്. ജീവനക്കാരുടെ പ്രതിമാസ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ETSB അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും തുടർന്ന് അക്കൗണ്ട് ഉടമ മുൻകൂട്ടി നിർദ്ദേശിച്ച പ്രകാരമോ ഓൺലൈൻ ഇടപാടുകൾ മുഖേനയോ തുക ബെനിഫിഷ്യറി അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നിലവിൽ ETSB അക്കൗണ്ടുകൾക്ക് 6% പലിശ നൽകുന്നുണ്ട്. ഭൂരിഭാഗം ജീവനക്കാരും സർവീസിൽ നിന്ന് വിരമിച്ച ശേഷവും അവരുടെ ETSB അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും വിരമിച്ചതിന് ശേഷവും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും മുഴുവനും ലഭിക്കുന്നതിന് മുൻപ് തന്നെ ETSB അക്കൗണ്ട് ക്ലോസ് ചെയ്തു പോയതിനാൽ തുടർന്ന് ETSB അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും ആയതിനാൽ ETSB അക്കൗണ്ടുകളെ സംബന്ധിച്ച് പരിഷ്കാരങ്ങൾ വരുത്തുന്നതിനുള്ള ഒരു ശുപാർശ ട്രഷറി ഡയറക്ടർ സമർപ്പിച്ചിരുന്നു. സർക്കാർ ഇക്കാര്യം വിശദമായിട്ട് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ETSB അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്നതിന് സ്വീകരിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളാണ് ഇവിടെ പറയുന്നത്. സർവീസിൽ നിന്നും വിരമിച്ചവർ അടിയന്തരമായും വിരമിക്കാനുള്ളവർ വിരമിക്കൽ തീയതിക്ക് തൊട്ട് മുമ്പുള്ള തീയതിയിലും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ക്രെഡിറ്റ് ചെയ്യുന്നതിനുള്ള ആരംഭിച്ച ETSB, അതായത് എംപ്ലോയി ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടതാണ് എന്നാണ് ഇപ്പോൾ ഉത്തരവിൽ പറയുന്നത്. ETSB ക്ലോസ് ചെയ്യുന്നതിനായിട്ട് വിരമിച്ചയാൾ അല്ലെങ്കിൽ ജീവനക്കാരൻ ഏതെങ്കിലും ട്രഷറിയെ സമീപിച്ച് പെൻ നമ്പർ, ETSB നമ്പർ എന്നീ വിവരങ്ങൾ സഹിതം അപേക്ഷ സമർപ്പിക്കണം. നിലവിൽ കൈവശമുള്ള ചെക്ക് ബുക്കും ട്രഷറിയിൽ തിരികെ ഏൽപ്പിക്കേണ്ടതാണ്. എങ്ങനെ തിരികെ ഏൽപ്പിച്ച ചെക്ക് ലീഫുകളുടെ വിവരവും അറിയിച്ചുകൊണ്ടുള്ള SMS അക്കൗണ്ട് ഉടമയ്ക്ക് ലഭിക്കും. ETSB ക്ലോസ് ചെയ്യുന്നതിന് അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ആ ജീവനക്കാരന് അർഹമായ യാതൊരു ക്ലെയിമിനുള്ള ബില്ലും ഈ സബ്മിറ്റായിട്ട് ട്രഷറിയുടെ സിസ്റ്റത്തിൽ പാസ്സാക്കാനില്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കണം ETSB അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യേണ്ടത്. ETSB അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുമ്പോൾ ഈ അക്കൗണ്ടുമായിട്ട് മാപ്പ് ചെയ്തിട്ടുള്ള TSB അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ETSB അക്കൗണ്ടിൽ നിലവിലുള്ള തുക ട്രാൻസ്ഫർ ചെയ്യുന്നതും തുടർന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രസ്തുത അക്കൗണ്ട് മുഖേന ലഭിക്കുന്നതാണ്. ETSB ക്ലോസ് ചെയ്യുന്ന മുറയ്ക്ക് ഈ വിവരം സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ആയത് പ്രകാരം തുടർന്നുള്ള ക്ലെയിമുകൾ മാറുന്നതിനായിട്ട് TSB അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനം DDIക്കും ലഭ്യമാണ്. റിട്ടയർമെൻറ്റ് തീയതിക്ക് ശേഷം ETSBയിൽ പലിശ കണക്കാക്കുന്നതല്ല, എന്നാൽ ക്ലോസ് ചെയ്യുന്നതുവരെ തുടർന്നും ഈ അക്കൗണ്ട് നിലനിൽക്കുന്നതാണ്. വിരമിക്കുന്നതിന് മുൻപ് ETSB അക്കൗണ്ട് അവസാനിപ്പിക്കുന്നതിന് അപേക്ഷ നൽകിയ ഒരാൾക്ക് തൊട്ട് മുൻ മാസത്തെ വരെ പലിശ കണക്കാക്കി നൽകിയിട്ടുണ്ടെന്ന് ട്രഷറി ഓഫീസർമാർ ഉറപ്പുവരുത്തണം. സ്പാർക്ക് ഡേറ്റയിൽ ജീവനക്കാരൻ്റെ റിട്ടയർമെൻറ്റ് തീയതി അല്ലെങ്കിൽ VRS, മരണം, സർവീസ് കാറ്റഗറി അനുസരിച്ച് വിരമിക്കൽ തീയതിയിലെ മാറ്റം തുടങ്ങിയവ അപ്ഡേറ്റ് ആകുന്ന മുറയ്ക്ക് ETSB മൊഡ്യൂളിലും അപ്ഡേറ്റ് ആക്കാവുന്നതാണ്. വിരമിച്ച ശേഷവും സർക്കാർ സർവീസിൽ പുനർനിയമനം ലഭിക്കുന്നവർക്ക് ETSB വീണ്ടും തുടങ്ങണം. ആയതിനുള്ള സംവിധാനം സ്പാർക്കിലും ETSB സിസ്റ്റത്തിലും ഉണ്ടായിരിക്കുന്നതാണ്. നിലവിൽ ETSB ഉള്ള ഓൺലൈൻ TSB ഉപഭോക്താക്കൾ അവരുടെ KYC അപ്ഡേറ്റ് ചെയ്യേണ്ടതും നോമിനേഷൻ സമർപ്പിക്കുകയും വേണം. ഇതിനായിട്ട് 2 മാസം സാവകാശം നൽകുക. നിലവിൽ TSB ക്ലോസ് ചെയ്യുന്നതിനുള്ള പൊതുചട്ടങ്ങളെല്ലാം ETSB ക്ലോസ് ചെയ്യുന്ന അപേക്ഷകർക്കും ബാധകമായിരിക്കും. അപ്പോൾ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് നിങ്ങൾ തൊട്ടടുത്തുള്ള ട്രഷറിയെ സമീപിക്കുക.